മക്കളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാ? മക്കള്, എനിക്ക് എത്ര മക്കളുണ്ടെന്നറിയോ? ഒരു മകൻ. ഒരു മകൻ. അവൻ്റെ പേര് സോണറ്റ് എന്നാണ്. അവ കല്യാണം കഴിച്ചു, രശ്മി എന്ന് പറയുന്ന അതാണ് അവൻ കല്യാണം കഴിച്ചു. അവൾക്ക് ഇരട്ടകളാണ്, ട്വിൻസ്. ഒരാളുടെ പേര് അന്ന, ഒരാളുടെ പേര് ഇന്നസെന്റ്. മോന്റെ പേര് ഇന്നസെന്റ്. ഇന്നസെന്റ് തന്നെയാണ്. അപ്പൊ എന്റെ അടുക്ക ഒരാൾ ചോദിച്ചു, ഇങ്ങനെ അതെന്താ ഇന്നസെന്റ് എന്ന് ഇട്ടേന്ന്. ഞാൻ പറഞ്ഞ അയൽക്കത്തെ തട്ടാൻ മണിക്കുട്ടൻ്റെ പേരിടാൻ പറ്റുമോ എൻ്റെ മോൻ്റെ കുട്ടിക്ക്? എന്താണ് നീ പറയണേ? അയാൾ പറഞ്ഞു, നിർത്തി, നീ ചോദിച്ചു മാത്രമേ അറിയാതെ ചോദിച്ചു പോയതാ. അപ്പോ താനെങ്ങാനത് ഇങ്ങനെ ചോദിക്കുന്നു. ഞാനൊരു അപകടത്തിലും പെടൂലാത്ത ആളാ. ആണോ? അപ്പൊ അത് അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടും അയാൾക്ക് ഇഷ്ടം ഭയങ്കര തമാശയായിട്ട് തോന്നി. അതെ, ഇത് ഒരു പറഞ്ഞത് കാര്യമാണല്ലോ. അതെ, പറഞ്ഞത് കാര്യമാണെങ്കിലും അതിനകത്തൊരു നേരം പോക്കാണ് ആൾക്കാർ ഉദ്ദേശിക്കുള്ളൂ, അല്ല എന്റെ അഹങ്കാരമല്ല. അപ്പൊ അവരിപ്പോ ഇത്തവണ SLC പാസ്സായി, മനസ്സിലായോ? അപ്പൊ അത് നമുക്കും വലിയ നിലയ്ക്ക് കൊണ്ടാടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാനും പാസ്സായിട്ടില്ല, എന്റെ മകനും പാസ്സായിട്ടില്ല. നമ്മളെ കടത്തി വിട്ടിരിക്കുകയാണല്ലോ. ആ, കടത്തി വിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ കൊല്ലത്തെ പോലെ ആയിരുന്നു എങ്കിൽ എക്സാം ഉണ്ടായില്ല. അങ്ങനെയാണ് ആ കുട്ടികള് പാസ്സായത്. അപ്പൊ ഞാൻ അത് എന്റെ ഭാര്യയുടെ അടുക്ക പറഞ്ഞു, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, എക്സാം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടല്ലേ രണ്ട് പിള്ളേരും പാസ്സായ, കുഴപ്പമില്ലാതെ പഠിക്കവര്, രണ്ടുപേരും പാസ്സായത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എവിടെ ചെന്ന്? അപ്പൊ ആലീസ് പറഞ്ഞതാണ്, ചിലപ്പോൾ നമ്മള് കൊച്ചാവണത്. ആലീസ് പറയാ, അതെങ്ങനെയാ എട്ടാം ക്ലാസ്സിൽ തോറ്റ ആൾ എങ്ങനെയാ പത്താം ക്ലാസ് പാസ്സാവുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്, മനസ്സിലായില്ലേ? അപ്പൊ ആ ഹസ്ബൻഡ് സംസാരിച്ചു. അപ്പൊ ഹസ്ബൻഡിന് ഓക്കെ എന്നല്ലേ? ഒരു ഭാര്യ എന്നുള്ള സ്ഥിതിക്ക് ഒരു പരിധിയില്ല കുത്തി നോവിക്കുന്നതിന്. ഞാനൊരു MP ആയിരുന്നു. അതെ, 10-18 വർഷം അമ്മ എന്ന് പറഞ്ഞ സംഘടന കൊണ്ടു നടന്ന ആളാണ്. പണ്ട് മുനിസിപ്പൽ കൗൺസിലർ ആയിരുന്നു, പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഒറ്റടിയാണ് അവള് ഇങ്ങനെ എന്തെന്ന്, നിങ്ങൾക്കൊരിക്കലും ആകാൻ പറ്റില്ല അത്ര. 8 പാസ്സായി കഴിഞ്ഞിട്ട് നേരെ 10 ക്ലാസ്സിൽ പോയി ഇരിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. 9 കൂടിയൊക്കെ ഞാൻ പിന്നെ ഒന്നും ഉണ്ടാവില്ല. കാരണം അവിടെ ചിരിക്കാൻ കുറച്ച് പേരുണ്ടായിരുന്നു, ഈ രണ്ട് കുട്ടികൾ, എന്റെ മകൻ, അതായത് മകന്റെ ഭാര്യ. ആലീസ് ചേച്ചിയോടൊപ്പം ഓഡിയൻസ് കൂടുതലുണ്ടായിരുന്നു. ഒറ്റപ്പെട്ട പേരുണ്ടായിരുന്നു, മാത്രമല്ല ആ കുട്ടികളോ അവരൊക്കെ ആരൊക്കെ ഇന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടോ, അപ്പൊ അപ്പനെ ആകെ കുഴപ്പം. അങ്ങനെ ഈ സ്വന്തക്കാരിയൊക്കെ വിളിച്ചിട്ട് മാർക്കറ്റിംഗ് നടത്തിയിട്ട് ഒരു വലിയമ്മ, അതിനെന്നെ ഭയങ്കര ഇഷ്ടമാണ്, അവരെന്നെ വിളിച്ചു വൈകുന്നേരം ഒരു 9 മണി. അപ്പൊ ആ വലിയമ്മനെ കഴിക്കും, ഹലോ നീ എവിടെയാടാ? ഞാൻ വീട്ടിലുണ്ട്. ആ എനിക്ക് 90 വയസ്സായി, നിനക്ക് അപ്പോ ഒന്ന് വിളിച്ചിടയ്ക്ക് അന്വേഷിച്ചൂടെ? അപ്പൊ ഞാൻ ഒന്നും ഇല്ല, ഇല്ല അങ്ങനെയല്ല, അങ്ങനെയല്ല, നീ വിഷമിക്കണ്ട, അവള് പലതും പറയും ആലീസ്, അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇവിടെ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് 2-3 കല്യാണങ്ങൾ മുടങ്ങിപ്പോയിതാ, മനസ്സിലായില്ല? അപ്പോ എന്തുകൊണ്ടാണെന്നുള്ളത് അവര് എന്നോട് പറഞ്ഞു. സംഭവം വേറെ ഒന്നല്ല, വേറെ ആൾക്കാർ ലവ് ഉണ്ടായിട്ടോ മറ്റോ ഒന്നല്ല, അല്ലാത്ത ചില കേസുകളുണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ടായതാണ്. അല്ലാണ്ട് ഇവള് നിന്റെ അടുക്ക് പറഞ്ഞത് ഇവൾക്ക് അവരിഷ്ടല്ലാണ്ടെന്ന് അല്ല, ഇവരന്ന് കൊടുക്കാന്ന് പറഞ്ഞ സ്വർണം കുറവായിരുന്നു ഒന്നേ. അങ്ങനെ ഓരോന്നും എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പിന്നെ അത് തിരിച്ചു പറയാൻ പോയില്ല, കാരണം മറ്റത് തന്നെയാ വലുതായി വലുതായി കിട്ടിയത്. അപ്പൊ ചിലപ്പോ ഇങ്ങനെ ചില സംഭവങ്ങൾ വരും. ഇതിപ്പോ ഞാൻ താനും ഞാനും തമ്മിലുള്ള അടുപ്പത്തിന്റെ പേരിൽ പറഞ്ഞു. ഇനിയിപ്പോ TV വന്നിട്ട് ആൾക്കാർ ഇത് കൊണ്ടുനടക്കണേ കൊണ്ടുനടക്കണ്ട, നമ്മളെന്താ പറയാ? അപ്പൊ അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ആലിസാനി ഭയങ്കര പൊളിയാണ് അല്ലേ മൊത്തത്തില്? ആ ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ചിലതൊക്കെ പറയും. അങ്ങനെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് പണ്ട്. അത് ഞാൻ ആലീസ് പറഞ്ഞത് ഇതാണ്. ഈ ഞാൻ ഈ നമ്മൾ സിനിമ ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ 16-ാം തീയതി വരാം, ഞാൻ വരും തിരിച്ച് ഷൂട്ടിങ്ങിന് പോയി. അപ്പം ചിലപ്പോൾ ഷൊർണൂരാവാം, ചിലപ്പോൾ അത് കോഴിക്കോട്. അപ്പം തുടക്കത്തിലൊക്കെ നമ്മൾ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാലും ഈ ഷൊർണൂരോ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഷൊർണൂരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള
സ്ഥലങ്ങളിൽ പോകണമെങ്കിലും വരില്ല. വരാത്ത കാരണം അങ്ങനെ വരാനുള്ള വണ്ടി എൻ്റെ കയ്യിലില്ല, കാറില്ല. അതിൻ്റെ അപ്പോൾ മമ്മൂട്ടി എറണാകുളത്ത് നിന്ന് ഷൊർണൂരിൽ നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ അയാൾ എറണാകുളത്തേക്ക് പോകും. അയാൾക്ക് വണ്ടിയുണ്ട്, വണ്ടി ഓടിക്കാൻ ആളുണ്ട്, സുഖമായിട്ട് അവർ പോകും. പക്ഷെ നമ്മുടെ കയ്യിൽ ആകെ ചരക്കുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നിന്ന് അവസാനം ഒരു 10-16-18 ദിവസമൊക്കെ കഴിയുമ്പോൾ ഞാൻ 18-ാം തീയതി വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചെല്ലുന്നത് 20-ാം തീയതിയാണ്. അപ്പം മുഖമൊക്കെ കയറ്റി പിടിച്ചിട്ടുണ്ടാവും ഞാൻ വന്നതിന് ശേഷം. ആ അപ്പം അങ്ങനെയുള്ള പല പ്രശ്നം. അപ്പോൾ ഒരു ദിവസം അലീസ് പറഞ്ഞു, ഞാനൊക്കെ പറഞ്ഞു, അലീസ് പറഞ്ഞു എൻ്റെ അയൽവക്കത്ത് അന്നാറ് ഓസ്ലി ജെസ്സിയൊക്കെ കന്യാസ്ത്രീ ആവാൻ പോയി. ആ കന്യാസ്ത്രീ ആവാനൊക്കെ പോയപ്പോൾ അവര് എന്നെ വിളിച്ചതാ, ആലീസ് നീയും വാ. അപ്പം ഞാൻ ഒന്നും ഉണ്ടല്ലോ, ഞാൻ ഭക്ഷണം കഴിക്കുക, മകനും ഉണ്ട് അവിടെ, മകൻ്റെ ഭാര്യയും ഉണ്ട് ഒക്കെ. ഇതിപ്പോൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എന്താ, മകൻ എത്ര മണിക്ക് വരണം, മകൻ്റെ ഭാര്യ പറയണത് കേൾക്കണം, മകൻ്റെ കുട്ടികളോട് നമ്മൾ പറഞ്ഞാൽ അതനുസരിക്കാണ്ടിരിക്കുക, എന്നിട്ട് ഇങ്ങനെ ആകെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മുടെ ഭർത്താവ് എന്ന് പറഞ്ഞ ആൾ 16-ാം തീയതി വരാമെന്ന് പറഞ്ഞാൽ 18-ാം തീയതി വരിക. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് ദുഃഖങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേസമയത്ത് ഒരു കന്യാസ്ത്രീ ആയിട്ട് പോയാൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവാൻ പോകണം. അപ്പം അവർ ജർമ്മനിയിൽ വളരെ സന്തോഷമായിട്ട് ഈ സൂസനും അവരൊക്കെ നിൽക്കുക, ആ ജേസിയൊക്കെ. എനിക്ക് അങ്ങോട്ട് പോവായിരുന്നു, അന്ന് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ കണ്ണിയിൽ നിന്നൊരു തുള്ളി വെള്ളം അതാണ് എന്നെ ചീത്ത പറയുന്നതിന്റെ ഒരു ഭാഗമായിട്ട് പറഞ്ഞു. എനിക്ക് ഒരു നിമിഷം മിണ്ടാതിരുന്നു ഇവൻ മകൻ. അപ്പച്ചൻ സമാധാനമായിട്ടിരിക്കെ ഞാൻ പറഞ്ഞു, അല്ലടാ അമ്മച്ചി പറഞ്ഞേല്, അതാ പറയണേ, അഥവാ അങ്ങനെ അമ്മച്ചി കല്യാണം കഴിക്കാതെ കന്യാസ്ത്രീ ആയാലും ഞാൻ ഉണ്ടാവും അപ്പച്ച. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കഥ മനസ്സിലായില്ല? അമ്മച്ചി കന്യാസ്ത്രീ ആയാലും ഞാൻ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാ എന്ന് പറയല്ല. പിന്നെ ഇത് പറഞ്ഞിട്ട് അവൻ അവൻ പോയി, കാരണം അവൻ അടിയുള്ള മനസ്സിലായി. അവന്റെ പിന്നാലെ അവന്റെ ഭാര്യയും പോയി, മനസ്സിലായില്ലേ? ഇനി ഈ റൂട്ടിൽ നിന്നാ ശരിയാവില്ല. ഞാൻ അപ്പൊ എന്റെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിരിച്ചു. ഞാൻ ചിരിച്ച എന്റെ മകനാ, അത്യാവശ്യം കാര്യങ്ങള് അവനും അറിയാം. അപ്പൊ ആലീസ് പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാം, ഈ ബുദ്ധിബോധം എന്ന് പറയുന്നതിന് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും ബുദ്ധിയും ബോധമുള്ള ആൾക്കാരുണ്ടാവും. ഇതിപ്പോ ഒരു ചെറിയ പൊട്ടം കളിയാണ്, ഒരിക്കലും അങ്ങനെ അത് അവന് അത് അനുവദിച്ചുകൂടാ പറയാനായിട്ട്. പറഞ്ഞെങ്കിൽ തന്നെ നിങ്ങൾ അവനെ ഇത് ചെയ്യാൻ അത്ര മോശമാണ് നിങ്ങൾ അതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവള്. ഞാനപ്പൊ ചിരിച്ചിട്ട് ബോധമില്ലാണ്ട് വന്ന് ഞാൻ വന്ന് കിടന്നുറങ്ങി. പിന്നെ ഇവളുടെ പ്രശ്നം മുഴുവനും ഇതിനി ഞാൻ വല്ലവരോടും പറയൂന്ന്. എനിക്ക് അങ്ങനെ ഇപ്പത് ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ആ ഇല്ല, അപ്പൊ ഞാൻ ഇത് വല്ലവരോടും പറയോ എന്നുള്ളതാണ്. എനിക്കൊരു കാര്യമുണ്ട്, സ്വന്തം വീട്ടിലാണെങ്കിലും തമാശയാണെങ്കിലും ഞാൻ ഒരു മൈക്ക് വാടകയ്ക്ക് എടുത്തു വെച്ചിട്ട്, പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്ന ഒരാളാണ്. ഇല്ലെങ്കിൽ നമുക്കൊരു വയറുവേദന, കാരണം ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത കാര്യം എന്റെ വീട്ടിലെ കാര്യങ്ങളല്ലേ. അപ്പോ ഞാൻ വേഗം ഉടനെ ടൗണിൽ പോയി പറഞ്ഞു അവിടെയുള്ള ആളുകൾ. പിന്നെ വേറെ ഉള്ളവണ്ണം. അപ്പോൾ ചിലപ്പോൾ പള്ളിയിൽ നിന്നൊക്കെ ആലീസ് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ചില ആൾക്കാരൊക്കെ, കന്യാസ്ത്രീ ആയാലും അവൻ സോനും ഉണ്ടാവൂലേ. അങ്ങനെ അത് ആലീസിന് മനസ്സിലാവുക. അപ്പം ഇതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? പക്ഷെ ആലീസൊക്കെ അത് ആ നേരം പോക്കിലെടുത്ത് എൻ്റെ കൂടെ കൂടിയതുകൊണ്ട് തീർച്ചയായിട്ടും വർഷങ്ങളായിട്ട് അതൊക്കെ അവളും ആ നേരം പോക്കിൽ എടുക്കുന്നു. ആ ഒരു പോസിറ്റീവ് സെൻസിൽ എടുക്കാൻ ചേച്ചിക്ക് സാധിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ അതുകൊണ്ടാണ് കട്ടയ്ക്ക് കട്ടയ്ക്ക് രണ്ടുപേരും അങ്ങ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ചില യുദ്ധങ്ങളും രസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.